ഇപ്പൊ നെല്ലിയാമ്പതില് പുലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണോ നിക്കണത്? നെല്ലിയാമ്പതി വന്നിട്ട് കാടിനുള്ളിൽ സ്റ്റേ ചെയ്യണം, അതാണ് വൈബ്. അങ്ങനെ ഞങ്ങൾക്ക് കാടിനുള്ളിൽ ഒരു ഹോം സ്റ്റേ കിട്ടി. ആ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അതും 3.5 മണിക്കൂർ കാട്ടിൽ കൂടി ഓഫ് റോഡ് കയറിയാലാണ്ടാ ഈ ഹോം സ്റ്റേയിൽ എത്താൻ പറ്റണത്. നെല്ലിയാമ്പതിയിൽ നിന്നും പറമ്പിക്കുളത്തിലേക്കുള്ള കാട്ടുപാതയിലൂടെ നമ്മ പോയിക്കൊണ്ടിരിക്കണത്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാട്ടോ. ഗൈസ്, നമ്മ സ്ഥലത്ത് എത്തിട്ടാ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ആയുർവേലി കേട്ടോ. അതെ, ഇവിടെയാണ് നമ്മ ഇന്ന് താമസിക്കുന്നത് കേട്ടോ. അതായത് കാടിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി. ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് കാടിനുള്ളിലായതുകൊണ്ട് വരുന്ന വഴിക്ക് നമുക്ക് മൃഗങ്ങളെയൊക്കെ നമുക്ക് സൈറ്റിങ്സ് കിട്ടോട്ടാ ഭാഗ്യം ഉണ്ടെങ്കിൽ. ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കണത് ഗൈസ്. കണ്ട ചുറ്റും ഫെൻസിങ് കണ്ട, ഇവിടെയും ഫെൻസിങ് ആണ്, അപ്പുറത്തും ഫെൻസിങ് ആണ്. നമ്മൾ നടുക്ക് കൂടി നടക്കണേണ്ട. ഇവിടെ അത്യാവശ്യം നല്ല കൂൾ ക്ലൈമറ്റ് ആണ്ട, വലിയ തണുപ്പില്ല, എന്നാലൊരു നല്ലൊരു ആംബിയൻസിലുള്ള തണുപ്പ് അതാണ്ട, അടിപൊളിയാണ്. എന്തായാലും കാപ്പിത്തോട്ടങ്ങളാണ് കൂടുതലും കാണണേട്ടാ. പിന്നെ കുറേ ടൈപ്പ് കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളപ്പോൾ ഒരു കോഴിനെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്ട, അതായത് കോഴിനെ ലൈവായിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ കിഷോറേട്ടൻ ഇവിടെ കോഴീനെയും മുയലിനെയൊക്കെ വളർത്തണുണ്ട്. അപ്പോൾ ആ കോഴീനെ നമ്മൾ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് നേരെ ഗ്രില്ല് ചെയ്ത് കണ്ടിച്ച് സെറ്റാക്കാൻ വേണ്ടി പോണേണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് കോഴീനെ കണ്ടിക്കും ഗൈസ്. കൂരന്മാരാണ് ഞങ്ങൾ, കൂരന്മാര്. ഇരുട്ടായി തുടങ്ങിയിട്ടെ ഗൈസ്. കുട്ടാപ്പി മധുചേട്ടൻ്റെ ഡോഗ്സ് ഉണ്ട്. ഇതൊക്കെ മധുചേട്ടനുണ്ട്. നമുക്കൊരു നാടൻ കോഴിനെ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ട് ഗ്രില്ലടിക്കാടാ. ഇതേ, ഇത് നമ്മുടെ മധുചേട്ടൻ്റെ പശുക്കുട്ടികൾ. ഈ കുഞ്ഞി പശു ആ ഇവിടെ ഒരു ജിഗ്ഡാച്ചി സാധനം ഉണ്ടല്ലോ. ഇതിൽ നമുക്ക് ആരെ ചൂസ് ചെയ്യണം? ചൂസ് ചെയ്താലോ. അത് പൂവാനാണല്ലേ. ഗ്രാമശ്രീ അല്ലേ, ഗ്രാമശ്രീ കോഴിയാണ് നമ്മള്. അടിപൊളി. ജൈബ്രോന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവനെ പിടിക്കാം, അവൻ അടുത്ത ജന്മം ജനിക്കട്ടെ. ഞങ്ങളുടെ വയറ്റിൽ പോവാൻ ലോട്ടറി അടിച്ച കോഴിയാണ് ഗൈസ്. കോഴിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഫെൻസ് ചെയ്തേക്കുന്നോണ്ട് പുലിയും കടുവകളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറൂലട്ടോ. ചുറ്റും നല്ല കിടുക്കാച്ചി ഫെൻസാണ് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് പശുവും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ. നോസി ആട് വരെ ഉണ്ട്. രാത്രിയായപ്പോൾ വണ്ടി ഒരു വില്ലൻ ലുക്കായിട്ടാ. ഫ്രണ്ടിനെ പിടിച്ച് മക്കളെ, നിങ്ങൾ ഇനി കൂവിട്ട് കാര്യമില്ല. നമ്മുടെ ചേട്ടൻ ആടിനെ വളർത്തണം അവിടെ ഉണ്ടാ, അപ്പുറത്തെ സൈഡ് കഴിക്കും. അല്ല തീറ്റൻ, നമുക്ക് ഈ കൂടും കൂടി ഒന്ന് കണ്ടിട്ട് പോകട്ടെ. അച്ഛന്മാരൊക്കെ കയറി ഹാജരായിട്ടുണ്ട്. ആ ഇപ്പുറത്തൊക്കെ ഉണ്ടല്ലേ. ഇത് പറ്റിയ സാധനമാണ് ജമുനാപ്യാരി സിറോയി. അതെ, അവിടെ മുയലൊക്കെ ഉണ്ട് കേട്ടാ. ബ്രോയിലർ മുയലാണോ? ബ്രോയിലറോ? ആ ഇത് മറ്റേ റെഡായി അല്ലേ. ആ ഇപ്പുറത്ത് ബ്രോയിലർ മുയലുണ്ട്. അത് ബ്രോ, അതെ വീഡിയോയിലോക്ക് അടിപൊളി. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ആണ്ടേ, കാരണം സൂപ്പർ. അപ്പൊ നമ്മ തിരിച്ചെത്തിട്ടാ. ഇതാണ് കേട്ടോ നമ്മ സ്റ്റേ അടിക്കണ റൂം. അത് ഞാൻ രാവിലെ കാണിച്ചതാ നിങ്ങക്ക്. കുറച്ച് 65, 75, 85 ഒക്കെ പൊരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മ ഇപ്പൊ നൈസായിട്ട് അതൊക്കെ കഴിക്കണേണ്. ഈ ഒരു ഇട്ടാവത്തെ തന്നെ ചെറിയൊരു സഫാരിക്ക് പോണേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ആ ഓ അതാണല്ലേ, ഫെൻസിങ് ഓണാ, ഫെൻസ് ഓണാണ്ടാ. കൈയുടെ ഒരു ഇല പറിക്കരുത്, സൗണ്ട് കേൾക്കണ കിടക്ക്.
ഫെൻസിങ് ഒക്കെ ഓണാണ് ഗൈസ്. ഇനി കൈയൊക്കെ ഇട്ട് തോണ്ടി കഴിഞ്ഞാൽ കരിഞ്ഞിരിക്കും. അത്രയും നല്ല ഭീകരമുള്ളേ. എന്റെ അമ്മോ നമ്മടെ മതി ചേട്ടൻ തന്നെയാണോ? കിട്ടി 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 കിട്ടി. നല്ല ചിമുട്ട സാധനോണ്ടാ, അടിപൊളി. നമ്മുടെ മ്ലാവിനെ നമുക്ക് കാണാൻ പറ്റിയടാ. ഇവിടൊരു കിണറുണ്ട് കേട്ടാ. എന്റെ അമ്മ കിണറ്റിലോട്ടൊക്കെ വീണാ തീർന്നല്ലേ തീരുമാനോ. വാവ്, ഇപ്പൊ വെളുപ്പിനെ ഓരോ നിമിഷവും എന്ത് വേണമെങ്കിൽ വന്ന് ഫ്രണ്ടിൽ ചാടാട്ടാ. ഇവിടെ കരടിയും കടുവയും പുലിയും ആനയും കാട്ടുപോത്തും എല്ലാ സാധനങ്ങളും ഉള്ള ഒരു കാടി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ മ്ലാവിനെയും കാട്ടുപോത്തിനെയും നമ്മൾ കണ്ടുള്ളൂ. കടുവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അക്കണം. കുഞ്ഞാണ്ട കുഞ്ഞു കാട്ടുപോത്ത്, ഇത്ര തൊട്ടടുത്താണ് കാണുന്നത്. ഓടണം ഓടണം, ബാക്കോട്ട് പോയിക്കോട്ടെ. ഒരു മച്ചാൻ അവിടെ കിടന്ന് ഉറങ്ങണ്ടാ. കുട്ടി ഇവിടെയല്ലേ താഴത്തിരിക്കണം. കുട്ടിയുണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞ് പരിശത്തിന്റെ കുഞ്ഞുണ്ട കുഞ്ഞുണ്ട കുഞ്ഞു കുഞ്ഞ് കാട്ടുപോത്തിന്റെ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞുണ്ട കാട്ടുപോത്തിന്റെ കുഞ്ഞിനെ കാണാത്തവര് കണ്ടു. എന്താ കാട്ടുപോത്തിന്റെ കുഞ്ഞിനെ കാണാത്തവരെ കണ്ടു. പൊന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടാണ് കാട്ടുപോത്തിന്റെ കുഞ്ഞ്. എല്ലാം കഴിഞ്ഞ് പോയപ്പോ പരുത്ത നടു റോട്ടിൽ വന്ന് പോസ് ചെയ്യണ സീനാണ്ടാ കാണാൻ. അവന്റെ മൈൻഡിൽ എന്തായിരിക്കും എന്നറിയോ, നീയൊക്കെ ഇനി പോണമെന്ന് കാണണമെന്നാണ്. വട്ട നീക്കണേ സീനായി തിരിച്ചെത്താറായിട്ടൊരു ചെറിയൊരു സഫാരിക്ക് ഒടുവിൽ നമ്മൾ തിരിച്ച് എത്തിട്ടോ ഗൈസ്. കിടുക്കാച്ച സാധനത്തിനെ കിട്ടിയിട്ടാ. എന്റെ ബാക്കിൽ വിഷമില്ലേ ശരിക്കും അല്ലേ? വിഷമൊന്നും മുറിച്ചു വന്നല്ലോ. വേണ്ട വേണ്ട, അത് പോയിക്കോട്ടെ. ഓഹ് മോനെ സാധനം നോക്കി. എട്ടുകാലിക്കുന്നതാണ്.
ഗുഡ് മോർണിംഗ് സാർ. രാവിലെ എണീറ്റ് ചെറിയൊരു വാക്കിംഗ് ഒക്കെ ഇവര് പോയി, ഞാൻ ഇപ്പൊ എണീറ്റ് വന്നതുകൊണ്ട്. എന്നിട്ട് നമുക്ക് രാവിലെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് ഇഡ്ഡലി. ഇന്നലത്തെ കുറച്ച് ചിക്കനൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. കൊറേ ചിക്കനൊക്കെ ഇന്നലെ മേടിച്ചായിരുന്നില്ലേ, അതൊക്കെ കൊറേ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ്ടോ ഇന്നത്തെ ഫുഡ്? ഫുഡ് അടിച്ചിട്ട് നമുക്കിവിടെ ഇവിടെ പിലോപ്പിയും ഇതിനെയൊക്കെ നമ്മുടെ ചേട്ടന്മാര് വളർത്താനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചൂണ്ടയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അപ്പൊ ചൂണ്ട സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ. നമ്മ പറമ്പിലേക്ക് ഇറങ്ങണേ കേട്ടോ. ഇവിടുത്തെ പറമ്പിലെ കാഴ്ചകൾ കാണിച്ചുതരാം, അടിപൊളി കാഴ്ചകളാണ്. കാണിച്ചുതരാം അതെ ചേട്ടനുണ്ട്. നമ്മ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങണം കേട്ടോ. ഇപ്പുറത്ത് ഫെൻസ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കൂടിയുള്ള വഴിയിൽ നമ്മ കേറി മീൻ പിടിക്കാൻ വേണ്ടി പോണേ കേട്ടോ. ചൂണ്ടയിട്ട് കേറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കുറെ കുരുമുളക് ഉണ്ട്. ആ നോക്കി ഉണ്ടോ, കുരുമുളക് ഉണ്ടായി കിടക്കണുണ്ടോ. ബ്രിട്ടീഷുകാർ വന്നത് ഇതിനു വേണ്ടിയാണോ? പടർത്തി കയറ്റാനാണെന്ന് തോന്നുന്നു. മുകളിലൊരു ഇത് കാണുന്നുണ്ട് കേട്ടോ. ആ ഇവിടെ മാത്രമല്ലടാ, ചുറ്റുണ്ട് സെറ്റ്. രാത്രി കാലങ്ങളിൽ ഇവിടെയൊക്കെ മ്ലാവും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കോട്ടാ. ഫെൻസിങ് ഒന്നും മ്ലാവിനൊന്നും ഒരു ശിഷ്യമല്ല, ചാടി കടക്കുമെന്നാണ് പറയണത്. ഇന്നലെ രാത്രി മ്ലാവിനെ കണ്ടതിൻ്റെ ഉള്ളിലാണ്ടാ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമ്മ കണ്ട കേട്ടാ മ്ലാവിനെ. ഓസ്റ്റിൻ അട്ടയെ പേടിച്ച് കാല് പൊക്കി നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മ ശരിക്കും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണേണ്ട. അതായത് ഒരു മലയുടെ മേളിന്ന് നമ്മ താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ഈ പശുക്കുട്ടി കണ്ടിട്ടാണ്. കുറച്ച് മാറിത്തരോ, കുറച്ച് മാറിത്തരോ, കുറച്ച് മാറിത്തരോ. ഞാൻ മീൻ പിടിക്കാൻ പോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പശുക്കുഞ്ഞിനെ തൊടണത്. ഈ കൊമ്പൊക്കെ ഉണ്ടല്ലോ നിനക്ക്. സത്യം പറയല ഗൈസ്, എനിക്ക് ഇതിനെ വിട്ട് പോവാൻ തോന്നല്ല. അവന്മാരൊക്കെ പോയി വന്നിണ്ടാടാ. അയ്യോ, ഞാൻ ആ പശുവിനെ കളിപ്പിച്ചിരുന്നപ്പോ അവര് പോയി. ഇവിടെ മൊത്തം ഫെൻസിങ് ആണ്. ഇതിലെ കുടിയൊക്കെ ചാടി കിടക്കേണ്ടി വരുമോ? ഇവിടെ ഫെൻസിങ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടിയാണെന്ന് തോന്നണു പോയത്. അയ്യോ, ആ അവത്തുന്ന സൗണ്ട് കേക്കണ്ട്. കൈകറി ഉള്ളി കയറിയാ. ഷൂഫ് നോക്കണ്ടേ, കറക്റ്റായിട്ട് കയറി. തുരുമ്പണ്ട, അത് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പൊട്ടിയട പൊട്ടിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഗൈസ് നമ്മ താഴ്ത്തെത്തിട്ടാ. ഇവിടെ നിന്നാണ് നമ്മ മീൻ പിടിക്കാൻ പോണത്. മീൻ്റെ കളയണ്ട. പിലോപ്പി കുട്ടന്മാരുണ്ട്. ഇതേ ഇവിടെ അവിടെ നിന്ന് പിടിക്കണ്ട്. നോക്കിയത് മേളിലൊക്കെ വന്നു തിന്നണേ. നമ്മുടെ അവിടുത്തെ കളറില്ലേ പിലോപ്പിക്ക്, വെള്ള പിലോപ്പി. അട്ട ഉണ്ടല്ലേ, അട്ട വന്ന് അടിക്കണ്ട. ഇടക്ക് അട്ട അടിക്കണ്ട. ഹോസ്റ്റിന് ഒരു മീൻ അടിച്ചിട്ടാ. നമ്മുടെ മധുചേട്ടനി ഇവിടെ 53 ഏക്കർ സ്ഥലം ഉണ്ട് കേട്ടോ. അതിലാണ് ഈ ഒരു പോണ്ടുള്ളത്. ഇതേപോലത്തെ 3 പോണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇത് തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 53 ഏക്കർ സ്ഥലം നമ്മുടെ മധുചേട്ടനെ ഉണ്ട. ഇവിടെ ആനകളും എല്ലാം വരാറുള്ള ഒരു ഏരിയ ഉണ്ട. ഫുള്ള് ഫെൻസ് ചെയ്തിട്ടേക്കണേ. മോസ്റ്റിന് ഫാരിശും മത്സരിച്ച് മീൻ പിടിക്കണേണ്ട. പക്ഷെ കൊത്തനുണ്ട്, ഒന്നാണ്ട് വന്നില്ല. കൊളത്ത് വലുതായി പോയി. അതവിടെ ചെറുതാണ്, അതിനെ കിട്ടിയിട്ട് കാര്യങ്ങളാ. അത് കൊല്ലാതെ എടുക്ക്, എന്നിട്ട് തിരിച്ചിട്ടോ.
ഓസ്ട്രേലിയ കൊത്തുണ്ട്. പാരിസിന് കുഞ്ഞു മീൻ കിട്ടിയത് ജയബ്രോയിനെ, ജയബ്രോയിനെ റിലീസ് ചെയ്ത് പാരിസ് പിടിച്ചാ തന്നെ പിന്നെ പിന്നെ പിടിച്ചോണ്ടിരിക്കണേ. ആ മീൻ തന്നെ വന്ന് പിന്നെ മീനെ പിടിക്കാനുള്ള ഇരയുണ്ടത് അരഞ്ഞാണം പോലെ ഇരിക്കണം. അങ്ങനെ ഞങ്ങൾ പിടിച്ച മീനുകളെല്ലാം തിരിച്ചിട്ട് മാതൃകയായിട്ടാ തിരിച്ച് നമ്മ അങ്ങോട്ട് തന്നെ പോണേ. ഇനി നിങ്ങൾക്ക് റൂമിലെ കാഴ്ചകൾ കാണിച്ചു തരാടാ. എന്താ കാപ്പി, കാപ്പി ഉണ്ടായിരിക്കണേ, കാപ്പിക്കൊരു വരണ വഴിക്കൊരു മൈപ്പിൽ ഇട്ടിട്ട ജയ്ബ്രോക്ക്. ഏ തിരിച്ചു വന്നപ്പോ അവൻ ഏ പാല് കുടിക്കണേണ്ട. ചവരെ ഞാനിപ്പോ ഇനി ഈ വീടിന്റെ ഉൾവശം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങക്ക് അതും കൂടി കാണിച്ചിട്ടാ. മച്ചന്മാരെല്ലാം പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേണ്ട. ഇവിടെ ഒരു റൂമുണ്ട്, ഒരു എക്സ്ട്രാ ബെഡ്, ഇവിടെ ഒരു മൂന്ന് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റണ സെറ്റപ്പ്, മൂന്നല്ല നാല് പേർക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കിച്ചൺ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ടോട്ടലി ഒരു 10-20 പേർക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും കേട്ടോ, താമസിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഏരിയ ഉണ്ടാ. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു ടോയ്ലറ്റും. പിന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. അച്ഛന്മാരെ ഇതാണ്ട് ഇവിടുത്തെ സെറ്റപ്പൊക്കെ. കാടിൻ്റെ ഉള്ളിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഒരു വമ്പൻ സെറ്റപ്പാണ്. അപ്പം ഞാനിവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാടിൻ്റെ ഉള്ളിലൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ അച്ഛന്മാരെ ഞാൻ മധു ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മൊത്തം 6000 ചെടികളുണ്ട് കേട്ടോ, വിവിധ തരത്തിലെ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള, ആയുർവേദ ചെടികൾ നിങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടി നമുക്ക് കിട്ടോട്ടോ. ഞാനിപ്പോ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം കുറച്ചങ്ങോട്ട് ഇറങ്ങാനുണ്ട്. ഞാനിപ്പോ ഒരു വൈൽഡായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്, പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങാൻ നിൽക്കണേണ്ട. നെല്ലിയാമ്പതി വന്നവര് ഒരു കിടുക്കാച്ചി ഡ്രൈവറാണ് നോക്കണേന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തോട്ടോ. പുള്ളിക്കാരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. രാജേഷേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് നെല്ലിയാമ്പതിയിൽ എന്ത് സഹായവും നിങ്ങൾക്ക് ചെയ്തുതരോട്ടോ. അതെ, ഫോറസ്റ്റിന്റെ പരിപാടിയും എല്ലാ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുതരും, ഓഫ് റോഡ് പരിപാടി, ഇവിടെയുള്ള എല്ലാ വ്യൂ പോയിന്റിലും കൊണ്ടുവരും, പിന്നെ സ്റ്റേ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. ആ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, കാരണം കാർഡിനുള്ളിൽ കയറി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടൂല. അപ്പൊ വാട്സാപ്പ് മെസ്സേജ് കഴിഞ്ഞാൽ പുള്ളി തിരിച്ചും വിളിക്കുകയും ചെയ്യോട്ടാ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാടാ, അടിപ്പം വച്ചാരം മിസ്സാക്കണ്ടാ. ഇനി ഈ ആയുർവേദി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറെ ചേട്ടന്മാരെയൊക്കെ കിട്ടോട്ടാ, കുറെ കഥകളൊക്കെ പറഞ്ഞു തരാനും, കാർഡിന്റെ ഉള്ളില എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാനൊക്കെ നമുക്ക് ചേട്ടൻ ഉണ്ട്. പിന്നെ കിടുക്കാച്ചി ഫുഡായിരുന്നു, ഫുഡിനെ പറ്റി പറയാൻ വാക്കുകളില്ല, അടിപൊളിയായിരുന്നു. നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കണായിരുന്നു ഫുഡ്. അപ്പൊ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജിൽ. നിങ്ങ മധു ചേട്ടൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ചേട്ടാ ബൈ ബൈ. അപ്പൊ മധു ചേട്ടനോടും ആയുർവേദിനോടും യാത്ര പറഞ്ഞ് പോണേണ്. അപ്പൊ ചേട്ടാ ഇനിയും വരും, ബൈ. ചമാരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മച്ചമാരെല്ലാം ഇവിടെ ആക്കിയിലുണ്ട്. ഇനി ഞാൻ ഫ്രീ ആയിട്ടൊന്നും ഇരിക്കട്ടെ, കാരണം ഇനി 3.5 മണിക്കൂർ ഓഫ് റോഡാണ്. രാജശേട്ടനോടുള്ള കോണ്ടാക്ട് ചെയ്യട്ടെ, അടിപ്പൻ ഡ്രൈവറാണ്. ഇനി 3.5 മണിക്കൂർ ഞാൻ കാർ ആസ്വദിക്കാൻ വേണ്ടി പോകണാണ്. തിരിച്ചു വീണ്ടിയോ ഞാൻ ഇടണില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. മച്ചാമാരെ.